രണ്ട് സന്നാഹ മത്സരവും മഴയിൽ നഷ്ടപ്പെട്ടാണ് ഇന്ത്യ ലോകകപ്പിലേക്ക് നീങ്ങുന്നത്. ലോകകപ്പിന് മറ്റന്നാൾ തുടക്കമാവുകയാണ്. നാളെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ ഉദ്ഘാടന വേദിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിനായി ഒരുക്കിയിരിക്കുന്നത്? സനുഷ, നമുക്കറിയാം ക്രിക്കറ്റ് ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കാലാകാലങ്ങളിൽ വലിയ ഒരു ഉത്സവമാക്കി മാറ്റുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ തവണ കണ്ടത് എക്കാലത്തെയും മികച്ചത് എന്ന് വിശേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. അതിലും മികച്ച ഒരു ഉദ്ഘാടന പരിപാടി ഗുജറാത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിൽ കാണാൻ കഴിയും എന്നതാണ് ആരാധകരുടെയൊക്കെ പ്രതീക്ഷ. വലിയ താരങ്ങളുടെ പേരുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തമന്ന ഭാട്ടിയ, രൺബീർ സിംഗ് അടക്കമുള്ള സിനിമാ താരങ്ങൾ, വലിയ ഗായകർ അർജിത് സിംഗ് അടക്കമുള്ള ഗായകർ, അങ്ങനെ ഒരു മണിക്കൂറുകൾ നീളുന്ന വലിയ പരിപാടി. അതിനൊപ്പം തന്നെ ലേസർ ഷോ അടക്കമുള്ള വെടിക്കെട്ടൊക്കെ ഉണ്ടാകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ICC ഇപ്പോൾ ഒഫീഷ്യലി നമ്മളെ അറിയിച്ചിട്ടുള്ളത് നാളെ ക്യാപ്റ്റൻസ് ഡേ ആണ്. അതുകൊണ്ട് എല്ലാ ക്യാപ്റ്റന്മാരും, 10 ടീമുകളുടെ ക്യാപ്റ്റന്മാരും മൈതാനത്തേക്ക് എത്തും. അവിടെ എത്തുന്ന ആളുകളൊക്കെ അഭിവാദ്യം ചെയ്യും, മാധ്യമങ്ങളുമായി സംസാരിക്കും എന്നതൊക്കെയാണ് ഈ ക്യാപ്റ്റൻസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരിപാടിയുടെ ഔദ്യോഗികമായ സ്വീകരണം മാത്രമാണ് ഉള്ളത്. ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലെ നിമിഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു അവ്യക്തത അവിടെ പ്രകടമാണ്. ഇന്ന് ചില പത്രങ്ങളിലൊക്കെ തന്നെ, ഹിന്ദി പത്രങ്ങളിലൊക്കെ തന്നെ ഉദ്ഘാടന പരിപാടി ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കും എന്നുള്ള വാർത്ത കാണുന്നുണ്ട്. ഏതായാലും BCCIയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നാളെ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെയുള്ള ഒരു വലിയ ഒരു ഉദ്ഘാടന പരിപാടി ഒക്കെ തന്നെ കാണാൻ വേണ്ടി കഴിയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നാളത്തെ പരിപാടി കൂടി കഴിയുന്നതോടെ മറ്റന്നാൾ നമ്മൾ പൂർണ്ണമായി ലോകകപ്പ് മത്സരങ്ങളിലേക്ക് കടക്കുന്നു, ആദ്യ മത്സരത്തിലേക്ക് കടക്കുന്നു. ഇവിടെ വെച്ചാണ് ഇംഗ്ലണ്ടും ന്യൂസിലൻഡും നേർക്കുനേർ വരുന്നത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ നമുക്കൊന്നും തന്നെ മറക്കാൻ കഴിയാത്തതാണ്. ഒരു വിജയിയെ ഏത്തരത്തിലാണ്, ബൗണ്ടറികളുടെ എണ്ണം മാത്രം പരിഗണിച്ചുകൊണ്ട് ഏത്തരത്തിൽ നിശ്ചയിക്കേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അത്രയും കനത്ത ഒരു പോരാട്ടം നടത്തി രണ്ടു ടീമുകൾ വീണ്ടും ഒരിക്കൽ കൂടി ലോകകപ്പ് വേദിയിൽ നേർക്കുനേർ വരികയാണ്. ഏതായാലും മത്സരം തുടങ്ങുന്നു. ഇന്ത്യയുടെ മത്സരത്തിനായാണ് പിന്നീടുള്ള വലിയ കാത്തിരിപ്പ്. ഇന്ത്യയും പാകിസ്ഥാനും ഇതേ വേദിയിൽ തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു 14-ാം തീയതി. അങ്ങനെ വമ്പൻ മത്സരങ്ങൾ പലതും നടക്കുന്നു. ഫൈനൽ അടക്കം നടക്കുന്ന വലിയ വേദിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും മറ്റുമൊക്കെ കാണുന്നത്. ഈ ജില്ലയിലെ തന്നെ ഏതാണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് പോലീസുകാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. അതിനൊപ്പം തന്നെ പാരാമിലിറ്ററി അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിച്ചിരിക്കുന്നു. സ്റ്റേഡിയത്തിന് പുറത്തുള്ള കാഴ്ചകളിലേക്ക് വളരെ വേഗം വന്നു പോയാൽ അവിടെ ആരാധകരൊന്നും തന്നെ കാര്യമായി കാണാനില്ല. എന്നാലും ജേഴ്സിയൊക്കെ വിൽക്കുന്ന ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ എത്തി അവരുടെ വിൽപ്പനയൊക്കെ നടത്തുന്നുണ്ട്. ബൈബാസ് ഇന്ത്യക്കാർ ജേഴ്സി ഇംഗ്ലണ്ടിന്റെയും ന്യൂസിലൻഡിന്റെയും ഇന്ത്യയുടെയും ജേഴ്സികൾ വിൽക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് സൻഷ ഇവിടെ ഇന്നിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി ശ്രീനാഥ്, എന്തായാലും അഹമ്മദാബാദിൽ ലോകകപ്പ് ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി